ഇനി മൂന്നാമതായി പറയുവാനുള്ളത്, എങ്കിലും എന്റെ കൃഷ്ണ കൂട്ടായ്മ സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് നാമജപ ബുക്കാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ഭക്തജനങ്ങളും ഫോണിലാണ്, നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെയാണ് നാമജപങ്ങൾ എഴുതുവാറുള്ളത്. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ, അത് ക്ഷേത്ര സംബന്ധമായ അറിവോ അല്ലെങ്കിൽ ഭഗവാന്റെ വർണ്ണനയോ ഒരുപാട് കാര്യങ്ങളോ ഒന്നുമല്ല, ഏകദേശം 300,000+ ഭക്തജനങ്ങൾ പിന്തുടരുന്ന നമ്മുടെ എങ്കിലും എന്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുവാനാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ നാമധേയം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, നിന്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന മഹത് വചനം അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുവാനുള്ള കാരണം, 14,000+ ഭക്തജനങ്ങളടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓൾ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി സംവിധാനം, അതിപ്പോൾ ചിത്രങ്ങളായിക്കൊള്ളട്ടെ, വിഗ്രഹങ്ങളായിക്കൊള്ളട്ടെ, മഹത് ഗ്രന്ഥങ്ങളായിക്കൊള്ളട്ടെ, അതിൻ്റെ എല്ലാം ഓർഡറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വീഡിയോകളും നമ്മുടെ യാത്രകളും സ്പോൺസർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ഭക്തജനങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മ എന്നാൽ എന്താണെന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാമുള്ള ഒരു മറുപടി തന്നെയായിരിക്കും ഇത് വീഡിയോ മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ കേട്ടുകൊള്ളുക. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടക്കം തന്നെ. എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയുടെ 14,000+ ഭക്തജനങ്ങൾ 14 ഭാഗങ്ങളിലായി അറിവുകൾ, ഭഗവാന്റെ അറിവുകൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന എങ്കിലും എൻ്റെ കൃഷ്ണ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ അറിവുകൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഓർത്തുകൊള്ളുക. ഇനി നമ്മുടെ കൂട്ടായ്മയിൽ ചേരുവാൻ പോകുന്നവരും നിലവിൽ ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറിവുകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകളാണിതെല്ലാം. അറിവുകൾ എന്ന് പറയുമ്പോൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള അറിവുകൾ. ഇതിൽ കാണുമ്പോൾ മനസ്സിലാകും, വീഡിയോകളോ ഫോട്ടോകളോ അല്ലെങ്കിൽ മറ്റുള്ള ലിങ്കുകളോ ഒന്നും നമുക്ക് ഗ്രൂപ്പുകളിൽ അനുവദീയമല്ല, നാമജപങ്ങൾ ഉൾപ്പെടെ ഗ്രൂപ്പുകളിൽ ഇടുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ, ഒരുപാട് മെസ്സേജുകളാകുമ്പോൾ സാധാരണ കൂടുതലായും അമ്മമാരും പ്രായമുള്ള ഭക്തജനങ്ങളുമാണ് ഗ്രൂപ്പുകളിലുള്ളത്. അവരുടെ ഫോണുകളെല്ലാം ഹാങ്ങാവും, നമ്മുടെ ഫോണുകൾ ഉൾപ്പെടെ ഹാങ്ങാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമ്മൾ ഗ്രൂപ്പുകളിൽ വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്. അറിവുകൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ക്ഷേത്ര സംബന്ധമായ ഹൈന്ദവപരമായിട്ടുള്ള എല്ലാ അറിവുകളും നമുക്ക് ഗ്രൂപ്പുകളിൽ ഇടാവുന്നതാണ്. ഒരു ഗ്രൂപ്പിൽ 2 അഡ്മിൻസ് ആണ് ഉള്ളത്. ഒരുപാട് അറിവുകൾ ഭക്തജനങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകൾ വഴി സമ്പാദിക്കുന്നുണ്ട്, ഇപ്പോൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ നിലവിൽ 14 ഭാഗങ്ങളാണുള്ളത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തുകൊള്ളുക. മറ്റുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്ന ഒരു ഭക്തജനങ്ങളെയും ഞങ്ങൾ ഗ്രൂപ്പിൽ നിലനിർത്തില്ല. എന്തെങ്കിലും പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ റിമൂവ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഓർക്കേണ്ടതാണ്. അറിവുകൾ സമ്പാദിക്കുക, അതുവഴി ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ്. എല്ലാത്തിലും ആദ്യം തുടങ്ങിയത് ഇതാണ്. നമ്മുടെ കൂട്ടായ്മയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നതും എങ്കിലും എൻ്റെ കൃഷ്ണ യൂട്യൂബ് ചാനലാണ്. ഒരു ഭക്തജനവും ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളവരും നിലവിൽ അംഗമായിട്ടുള്ളവരുമായ ഭക്തജനങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഗുരുവായൂർ ക്ഷേത്ര സംബന്ധമായ യൂട്യൂബ് ചാനലല്ല. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാനലുകളുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചാനലുകളുണ്ട്. നമ്മുടെ ചാനൽ അങ്ങനെയല്ല. കൂടുതലും കൃഷ്ണ റിലേറ്റഡ്, ശ്രീകൃഷ്ണ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണൻ്റെ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോകളിൽ പറയുന്നത്. അതിൽ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. അതുകൊണ്ട് മാത്രമാണ് കണ്ണനെ വർണ്ണിക്കുമ്പോഴും കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തെ ഉൾപ്പെടുത്തുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഞങ്ങൾ സന്ദർശനം നടത്തി കഴിഞ്ഞു. ക്ഷേത്രയാത്രകൾ ചെയ്ത് ഭക്തജനങ്ങളിലേക്ക് കൂടുതൽ അറിവുകൾ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതൊരു കൃഷ്ണ റിലേറ്റഡ് ചാനലാണെന്ന് മാത്രം പ്രധാനമായും ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ തിരക്കുകൾ കാരണം ക്ഷേത്രയാത്രകൾ കുറവാണ്. അതുകൊണ്ട് തന്നെയും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട
പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോകുന്നുണ്ട്. അതും ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും ഏകദേശം ഒരു ധാരണ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി മൂന്നാമതായി പറയുവാനുള്ളത്, എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മ സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് നാമജപ ബുക്കാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ഭക്തജനങ്ങളും ഫോണിലാണ്, നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെയാണ് നാമജപങ്ങൾ എഴുതുവാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല, തീർത്തും ബുക്കുകളിലാണ് നിങ്ങൾ നാമങ്ങൾ എഴുതേണ്ടത്. അതിപ്പോൾ സാധാരണ ബുക്കായാലും നാമജപ ബുക്കായാലും തീർത്തും നമ്മൾ മനസ്സിൽ കരുതുന്ന അത്രയും നാമങ്ങൾ എഴുതി ക്ഷേത്രങ്ങളിൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ്. എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മ പുറത്തിറക്കിയിട്ടുള്ള നാമജപ ബുക്ക് എന്ന് പറയുന്നത് അതിലെ നാമം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ. ഈ നാമമാണ് പ്രധാനമായും ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പുറത്തിറക്കിയിട്ടുള്ളത്. അടുത്ത ആഴ്ചത്തേക്ക് തീർച്ചയായും എല്ലാ ബുക്കുകളും വിപണിയിൽ ലഭ്യമാവുന്നതായിരിക്കും. അവ വരുന്ന മുറയ്ക്ക് ഭക്തജനങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം ഓർമ്മചിത്രം. എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയുടെ നിന്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന നാമധേയത്തോടു കൂടിയ, മഹത് വചനത്തോടു കൂടിയ ഓർമ്മചിത്രം, അതെല്ലാ ഭക്തജനങ്ങളിലേക്കും ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. പിന്നെ ക്ഷേത്ര ഹൈന്ദവപരമായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും, കണ്ണൻ്റെ വിഗ്രഹങ്ങൾ, കണ്ണന് ചാർത്തുവാനുള്ള മാലകൾ, ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ക്ഷേത്ര ഹൈന്ദവപരമായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഞങ്ങൾ ഓൾ ഇന്ത്യ ഔട്ട് ഓഫ് കൺട്രി, അതായത് പുറം രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ അയക്കുന്നുണ്ട്. ഇന്ത്യൻ തപാൽ സംവിധാനം മുഖേന വീട്ടിൽ വരത്തക്ക രീതിയിലാണ് ഇവയെല്ലാം ഞങ്ങൾ അയക്കുന്നത്. ഗ്രന്ഥങ്ങളിൽ കൂടുതലും ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. എങ്കിൽ പോലും നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ എല്ലാം തന്നെയും ഞങ്ങളുടെ കൈവശമുണ്ട്. വിഗ്രഹങ്ങൾ ഉൾപ്പെടെ, ഭഗവാന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ സന്തോഷത്തോടെ വീടുകളിൽ ഇപ്പോൾ നിലവിൽ എത്തിക്കുന്നുമുണ്ട്. ദേവി മഹാത്മ്യം മുതൽ ഹരിനാമ കീർത്തനം വരെയുള്ള എല്ലാ താളിയോല ഗ്രന്ഥങ്ങളും ഇപ്പോൾ നിലവിൽ എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയിൽ ലഭ്യമാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓർഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിവുകളും നിങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് സന്തോഷത്തോടെ ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് പറയുവാനുള്ളത്, നമ്മൾ സാധാരണ ക്ഷേത്രയാത്രകൾ ചെയ്യുമ്പോഴും വീഡിയോകളെല്ലാം ഇടുമ്പോഴും അതിന് താഴെ ഒരു കാര്യം നിങ്ങൾ കാണാറില്ലേ, ഞങ്ങൾ പറയുന്നത് കേൾക്കാറില്ലേ, ഇന്ന കുടുംബം ഈ വീഡിയോ സ്പോൺസർ ചെയ്തു, ഇന്ന ജില്ലയിൽ അധിവസിക്കുന്ന അമ്മയും ഏട്ടനും ഈ ക്ഷേത്രയാത്ര നടത്തി, ക്ഷേത്രയാത്ര സ്പോൺസർ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതേക്കുറിച്ച് ഒരുപാട് ഭക്തജനങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയിൽ വീഡിയോ സ്പോൺസർ ചെയ്യാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഏട്ടനോ അമ്മയോ വിളിച്ചു പറയുകയാണ്, മോനെ ഇന്ന ക്ഷേത്രത്തെക്കുറിച്ച്, ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ട്, കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് ഈ ക്ഷേത്രത്തെ എത്തിച്ചുകൊള്ളുക, ഞങ്ങൾ ഈ ക്ഷേത്രയാത്ര സ്പോൺസർ ചെയ്തുകൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തതായി സന്ദർശിക്കുവാനിരിക്കുന്ന ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രയാത്ര ഒരു വഴിപാടായി ഞങ്ങൾ സ്പോൺസർ ചെയ്യാമെന്നാണ് സാധാരണ ഓരോരുത്തരും ഞങ്ങളോട് പറയാറുള്ളത്. അതനുസരിച്ച് ഞങ്ങൾ ആ ക്ഷേത്രയാത്ര നടത്തും, കൂടുതൽ വിവരങ്ങൾ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കും, അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കും. അതായത് അതിൽ വരുന്ന ചിലവുകൾ എന്തൊക്കെയാണോ, ആ ക്ഷേത്രയാത്രയിൽ വരുന്ന ചിലവുകൾ ഏകദേശം എന്താണോ അതവർ വഴിപാടായി വഹിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇന്ന കുടുംബത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ഈ അമ്മയാണ്, ഈ ഏട്ടനാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര, ഈ ക്ഷേത്രയാത്ര സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മുടെ വീഡിയോകളിൽ സാധാരണ കേൾക്കാറുള്ള വാക്കുകളാണ്. ഇത് ഒന്നാമത്തെ രീതി. ഇനി രണ്ടാമതായിട്ടുള്ളത്, 10 പേർക്ക് അല്ലെങ്കിൽ എത്രയാണോ അവർക്ക് കമൻറ്റിൽ നിന്നോ വീഡിയോ സ്പോൺസർ ചെയ്യുന്ന, അതിപ്പോൾ വർണ്ണനയാകാം, സാധാരണ ക്ഷേത്രയാത്രകളാകാം, മറ്റുള്ള അറിവുകളാകാം, ആ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്ന 10 പേർക്കോ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 10 പേർക്കോ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുവാറുണ്ട്. കണ്ണൻ്റെ മാലകളാകാം, പ്രസാദങ്ങളാകാം, ഗ്രന്ഥങ്ങളാകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഭക്തജനങ്ങൾ സ്പോൺസർ ചെയ്യാറുള്ളത്. സാധാരണ 10 പേരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരോട് കമൻ്റ് ഇടാൻ പറയും, ആ കമൻറ്റ് 10 പേരിൽ നമ്മൾ ഉൾപ്പെടുത്തും. അതുമല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്ന ആള്, ആ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത പറയുന്ന 10 പേരുടെ കമൻറ്റുകൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം അവരെയും 10 പേരായി ആ വീഡിയോയിൽ നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവരുടെ അഡ്രസ്സിലേക്ക് സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ രീതി. ഈ രണ്ട് രീതിയിലും നമ്മുടെ വീഡിയോകളും ക്ഷേത്രയാത്രകളും ഭക്തജനങ്ങൾക്ക് വഴിപാടായി സ്പോൺസർ ചെയ്യാവുന്നതാണ്.
നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. ആരും അറിയാതെ മറഞ്ഞു കിടക്കുന്ന അത്രമേൽ ശക്തിയുള്ള പ്രതിഷ്ഠകളുണ്ട്. ഭക്തജനങ്ങളിലേക്കെല്ലാം കൂടുതലായി അവ എത്തിച്ചേരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ബന്ധപ്പെട്ട് കൊള്ളുക. അവിടെ വന്ന് നിങ്ങളുടെ നാട്ടിൽ വന്ന് ആ ക്ഷേത്രത്തെക്കുറിച്ച്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഇനി അവസാനമായി പറയുവാനുള്ളത്, നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയവും നിന്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന മഹത് വചനവും അതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്, എന്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഏതർത്ഥത്തിലാണ് ഈ പേര് തിരഞ്ഞെടുത്തത് എന്ന് ഒരുപാട് ഭക്തജനങ്ങൾ വാട്സപ്പിലും അതുപോലെ തന്നെ കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരമാണ് പറയുവാൻ പോകുന്നത്. ഏതൊരവസ്ഥയിലും ഈ ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന് നമ്മൾ അത്യധികം സങ്കടത്തോടെ കണ്ണനെ വിളിക്കാറുണ്ട്. ഏറ്റവും സന്തോഷത്തിലായിരിക്കുന്ന അവസ്ഥയിൽ എങ്കിലും എൻ്റെ കൃഷ്ണ എനിക്കിത് നേടിത്തന്നല്ലോ എന്നുള്ള വാക്കുകളും നമ്മൾ ഉച്ചരിക്കാറുണ്ട്. നമ്മുടെ ഏതൊരവസ്ഥയിലും ഈ വാക്ക് അത്രമേൽ ഭക്തജനങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിന്റെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ട് എന്നാണ് അതിനർത്ഥം. എൻ്റെ ഉള്ളിൽ നീ ഉണ്ടെന്നല്ല, നിന്റെ ഉള്ളിൽ ഞാനുണ്ട്. ഭഗവാൻ നമ്മളെ എല്ലാവരെയും ഓർക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും പരിഭവങ്ങളിലും സന്തോഷത്തിലും കണ്ണൻ കൂടെയുണ്ട് എന്നതാണ് ആ വാക്യത്തിൻ്റെ, മഹത്വചനത്തിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥതലം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തയുടെയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും അനന്തര ഫലമാണ് ഭഗവാൻ നമുക്ക് നൽകുക. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാൻ വീക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്ന് ഓരോ ഭക്തജനങ്ങളും ഓർത്തുകൊള്ളുക. നല്ലത് മാത്രം ചെയ്യുക, നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടുക, പരമാവധി ദാനങ്ങൾ ചെയ്ത് അതെന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, ഏത് തരം പ്രവൃത്തിയും ആയിക്കൊള്ളട്ടെ, ദാനധർമ്മങ്ങളിൽ ഏർപ്പെട്ട് എത്തേണ്ടടുത്ത് ഓരോന്നും എത്തിച്ച് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാവുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇത്രയും മാത്രമേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന വാക്കും നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ചും എല്ലാ ഭക്തജനങ്ങൾക്കും ഏകദേശം ധാരണ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഇനിയും അംഗങ്ങൾ ആകുവാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചു കൊള്ളുക. തീർച്ചയായും ഓരോ ഭക്തജനങ്ങളെയും ഭഗവാന്റെ നാമത്തിൽ അംഗങ്ങളാക്കുന്നതായിരിക്കും. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. പറഞ്ഞു വന്നപ്പോൾ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം സ്വല്പം കൂടി പോയി, ക്ഷമിക്കുക. എല്ലാം ഒരു നിയോഗമായിട്ട് കരുതുകയാണ്. ഭഗവാൻ തന്ന ഈ സൗഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അത്യധികം സന്തോഷിക്കുന്നു, അവിടത്തേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി ക്ഷേത്രയാത്രകളും ഭഗവാന്റെ വചനങ്ങളും വർണ്ണനകളും വഴിപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പാക്കലാം. നന്ദി, നമസ്കാരം.